നമസ്കാരം. നമ്മളെ വീഡിയോയിൽ ഇംഗ്ലീഷ് വെർബൽ റീസണിങ് ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷ് ഫൈൻഡ് ഓഡ് പെയർ എന്നെ കുറിച്ച് സംസാരിക്കുകയാണ്. ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷിൽ നമുക്ക് ഫൈൻഡ് ഓഡ് വൺ രണ്ട് തരത്തിൽ വരാറുണ്ട്. ഒന്ന്, ഒരു സെറ്റ് ഓഫ് വേർഡ്സ് നാലോ അഞ്ചോ ആറോ വാക്കുകൾ തന്നിട്ട് അതിൽ നിന്ന് ഏതാണ് ഓഡ് വൺ എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പെയർസ് ഓഫ് വേർഡ്സ് തന്നിട്ട് ഈ പെയറിൽ ഏത് പെയറാണ് ഓഡ് എന്ന് നോക്കാം. ഇത് രണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്ക് സെയിം തന്നെയാണ്. നമ്മൾ അനോളജിയിൽ പഠിച്ചതുപോലെ ഇത് എന്തെങ്കിലുമായിട്ട് ബന്ധമുള്ള വേർഡ്സ് ആയിരിക്കും. സിറ്റീസോ ടൗൺസോ റിവേഴ്സോ അജക്റ്റീവ്സോ നൗൺസോ പ്രൊണൗൺസോ സിനോണിംസോ ആന്റണിംസോ അനിമൽസ് ആൻഡ് ദർ യങ് വൺസോ അല്ലെങ്കിൽ അനിമൽസ് ആൻഡ് ദർ സൗണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ബന്ധമുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി വാക്കുകൾ തമ്മിൽ. ആ റിലേഷൻഷിപ്പിൽ ഓഡ് വൺ നമ്മൾ നോക്കുന്നത് ഏതാണ് പുറത്തു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു എക്സാമ്പിളിൽ, ഫോർ എക്സാമ്പിൾ, ഷീപ്പ് ബ്ലീറ്റ് ഹോഴ്സിനെ ആസ് ഗ്രണ്ട് ഔൾ ഹൂട്ട് എന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബ്ലീറ്റ് എന്നുള്ളത് ഷീപ്പ് ഉണ്ടാക്കുന്ന സൗണ്ടിന്റെ പേരാണ്. ഹോഴ്സ് നെയ്ജയും ഔൾ ഹൂട്ട് ചെയ്യും, മാൻ സ്പീക്ക് ചെയ്യുന്നു നമ്മൾ പറയണമെങ്കിൽ ആ ഉണ്ടാക്കുന്ന ആ ശബ്ദത്തിന്റെ പേരാണ്. അപ്പോൾ ആസ് എന്നുള്ളത് ഡോങ്കി എന്നാണ് പറയുന്നത്. ആസ് ആൻഡ് ഡോങ്കിയും ചെയ്യുന്ന ഒരു പേര് ബ്രേ എന്നാണ് പറഞ്ഞത്. ഡോങ്കി ഈസ് ബ്രേ, ഡോങ്കീസ് ഡോണ്ട് ഗ്രണ്ട്. ഹൂ ഗ്രണ്ട്സ്? പിഗ് ഗ്രണ്ട്സ്. അപ്പൊ ഇത് പിഗ് ഗ്രണ്ട് ആണെങ്കിൽ ഇതിൽ തന്നെ പെടും, ഡോങ്കി ഗ്രേ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആസ് ഗ്രണ്ട് എന്ന് വരുമ്പോൾ ഇത് ഓഡ് വൺ ആയിട്ട് പോകും. ആസ് ഉണ്ടാക്കുന്ന ശബ്ദത്തിന്റെ പേര് ഗ്രണ്ട് എന്നല്ല, ദ ക്രൈ ഓഫ് എൻ അനിമൽ ആണ് ഇവർ പറയുന്നത്. The cry of a sheep is called a bleat. The cry of a lion is called a roar. അങ്ങനെയുള്ള ലോജിക്കിൽ നിന്നാണ് ഇത് വരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യ, ബാബർ മുഗൾ, കൃഷ്ണകുശൻ, മഹാവീര ജൈനിസ്. മൗര്യ ഡൈനാസ്റ്റി ചന്ദ്രഗുപ്തയാണ് ആദ്യത്തെ രാജാവ്. മുഗൾ ഡൈനാസ്റ്റി എന്നുള്ളതിന്റെ സൃഷ്ടികർത്താവ് ബാബറാണ്. കൃഷ്ണ ഉണ്ടാക്കിയ ഡൈനാസ്റ്റിക്ക് പേര് കുശൻ ഡൈനാസ്റ്റി എന്ന് പറയും. പക്ഷെ മഹാവീര ഡൈനാസ്റ്റി അല്ല ഉണ്ടാക്കിയത്, ജൈനിസം എന്നുള്ള റിലിജിയനാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഡൈനാസ്റ്റിയുടെ കാരണകർത്താവായിട്ടുള്ള റൈനാസിന്റെ ഫാദേഴ് ഓഫ് ദ റൈനാസ്റ്റി എന്ന് പറയുന്ന പോലെ അല്ല മഹാവീര ജൈനിസം. മഹാവീര ഇസ് എ ഫൗണ്ടർ ഓഫ് ദി ജൈനിസ് റിലിജിയൻ. ശരിക്കും പറയുകയാണെങ്കിൽ കുറെ തീർത്ഥാങ്കര ജൈനിസത്തിൽ ഉണ്ടായിരുന്നു, മഹാവീര ഫസ്റ്റ് തീർത്ഥാങ്കര പോലും അല്ല. അപ്പൊ നമ്മൾ ഈ ഇതിൽ ഓഡ് വൺ ആയിട്ട് ഈ കോമ്പിനേഷൻ എടുക്കും. സോൾഡർ, ടിൻ, ഹെമറ്റൈറ്റ്, അയൺ, ബോക്സൈറ്റ്, അലുമിനിയം, മാലച്ചൈറ്റ്, കോപ്പർ. ഇതെന്താ ഇവർ പറയുന്നത് വെച്ചാൽ, കോപ്പർ എന്നുള്ള മെറ്റൽ നമുക്ക് എടുക്കണമെങ്കിൽ മാലച്ചൈറ്റ് എന്നുള്ള മിനറലിൽ നിന്ന് എടുക്കണം. മാലച്ചൈറ്റിനെ മൈൻ ചെയ്ത് എടുത്തിട്ട് നമ്മൾ കോപ്പർ എടുക്കും. അതേപോലെ അലുമിനിയം കിട്ടണമെങ്കിൽ നമ്മൾ ബോക്സൈറ്റ് എന്നുള്ള മിനറൽ ഓർ മൈൻ ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് അലുമിനിയം എന്നുള്ളത് നമുക്ക് കിട്ടും മെറ്റൽ. ഹെമറ്റൈറ്റ് എന്നുള്ള മിനറൽ ഓറിനെ മൈൻ ചെയ്തെടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് അയൺ കിട്ടണത്. പക്ഷെ സോൾഡറിൽ നിന്ന് അല്ല ടിൻ കിട്ടുന്നത്, സോൾഡർ എന്നുള്ളത് ഒരു അലോയാണ്. ടിൻ വൺ ഓഫ് ദ കോമ്പിനേഷൻ ആണ്. ഈ സോൾഡർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് ഉണ്ടാവും ഇലക്ട്രോണിക്സിന്റെ ഉള്ളിൽ, ആ ബോർഡിൽ നമ്മൾ ഒരു റെസിസ്റ്റർ, ഒരു കപ്പാസിറ്റർ, ഒരു ഐ സി, ഒരു മൈക്രോചിപ്പ് അതിനെയൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ സോൾഡർ. അതുകൊണ്ട് ഇതാണ് ഓൺ വൺ. വെയിൽ, മാമർ, സലമണ്ടർ, ഇൻസെക്ട്, സ്നേക്, റെപ്റ്റൈൽ, ഫ്രോഗ്, ആംഫിബിയൻ എന്നാണെങ്കിൽ, വെയിൽ മാമലിന്റെ ഒരു എക്സാമ്പിൾ തന്നെ. വെയിൽ ഒരു മാമലാണ്, മനുഷ്യനൊരു മാമലാണ്, ആടും മാടും എല്ലാം മാമലാണ്. കോഴി മാമലല്ല, എഗ് ലേയിങ് അനിമലാണ് കോഴി. റെപ്റ്റൈൽ ഒരു ടൈപ്പ് ഓഫ് അനിമൽ. റെപ്റ്റൈൽ ഒന്ന് ചെയ്യുന്നത് സ്നേക്ക് അല്ലെങ്കിൽ പിന്നെ പോന്ത്, ഇതെല്ലാം നമ്മൾ റെപ്റ്റൈൽസിൽ പെടും. ആംഫീബിയൻ, ഫ്രോഗ്, വെള്ളത്തിലും ഉണ്ടാകും കരയിലും ജീവിക്കാൻ പറ്റുന്നുള്ളത്. ടർട്ടിൽ, ടോർട്ടോയിസ്, ഫ്രോഗ് ഇതെല്ലാം ആംഫീബിയൻ എന്ന് പറയും. പക്ഷെ സാൽമാൻഡർ എന്നുള്ളത് ഒരുവിധം കടലിൽ ജീവിക്കണ മീൻ തരത്തിൽപ്പെട്ട ഒരു ജീവിയാണ്, അതൊരു ഇൻസെക്ട് അല്ല. അതുകൊണ്ട് ഇതിപ്പോ ബഗ്ഗിനോ ബീനോ ഫ്ലൈനോ ബട്ടർഫ്ലൈനോ പറഞ്ഞിരുന്നെങ്കിൽ ഇൻസെക്റ്റിൽ ഇത് കറക്റ്റ് ആവുമായിരുന്നു. സാൽമാൻഡർ എന്ന് പറയുന്നത് കൊണ്ട് ഇത് ഓഡ് കോമ്പിനേഷൻ ആണ്. ആഫിഡ്, പേപ്പർ, മോൺത്ത്, ഉൾ, ടെർമൈറ്റ്, ഉഡ്, ലോക്കസ്റ്റ്, പ്ലാന്റ്, ഇതെന്താ ഇവർ ഇവിടെ പറയുന്നത് എന്ന് വിചാരിച്ചാൽ, ഏത് വിധം ഇൻസെക്ട് ആണ് ഈ ഫൈബറിനെ കേടുവരുത്തുന്നത്? പ്ലാന്റിനെ നശിപ്പിക്കുന്നത് ലോക്കസ്റ്റ് എന്നുള്ള ഇൻസെക്ട് ആണ്. ഉള്ളിനെ നശിപ്പിക്കുന്നത് മോത്ത് എന്ന് പറയുന്ന ഒരു ഇൻസെക്ട് ആണ്. ഉഡിനെ നശിപ്പിക്കുന്നത് ടെർമൈറ്റ്. നമ്മൾ ഒരു മരത്തിൽ ഇങ്ങനെ നമ്മൾ ചേർത്തുകൊണ്ടിരുന്ന മരം കേടുവരാൻ നമ്മുടെ ടേബിളും ചേർന്നെല്ലാം കേടുവരുന്ന ടെർമൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ പേപ്പർ ആഫിഡ് കൊണ്ടല്ല കേടുവരുന്നത്. പേപ്പറിൽ വരുന്ന ജീവി നമ്മൾ പേപ്പറിലും തുണിയിലും വരുന്നത് സിൽവർ ഫിഷ് എന്ന് പറയുന്നത് ആഫിഡ്. അതുകൊണ്ടാണ് ഇത് ഓൾമായിട്ട് വരുന്നത്. ഡെയറിംഗ്, ടിമിഡ്, ബ്യൂട്ടിഫുൾ, പ്രിറ്റി, ക്ലിയർ, വേഗ, യൂത്ത്, അഡൾട്ട്. ഡെയറിംഗ് എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ളത്, ടിമിഡ് പറഞ്ഞാൽ പേടിയുള്ളത്. മാനിനെ പോലെ പേടിക്കുന്നതും പുലിയെ പോലെ ധൈര്യമുള്ളതുമാണ്. ക്ലിയർ, വേഗ, ക്ലിയർ ആയിട്ടുണ്ട്, വേഗമായിട്ടുണ്ട്, വ്യക്തമാവണില്ല എന്നുള്ളതാണ് വേഗ. യൂത്ത്, അഡൽട്ട്, അത് ചെറുപ്പം, ഇത് മുതിർന്നത്. അപ്പോ ബ്യൂട്ടിഫുൾ, പ്രിറ്റി എന്നുള്ളതാണ് മീനിങ് ആണ് വരുന്നത്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു വെച്ചാൽ പ്രിറ്റി ആയിട്ടുണ്ട്. യു ലുക്ക് പ്രിറ്റി, യു ഡ്രസ് ഇസ് പ്രിറ്റി, യു ലുക്ക് ബ്യൂട്ടിഫുൾ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് മീനിങ് ആണ്, ഇതെല്ലാം ഓപ്പോസിറ്റ്സ് ആണ്. അപ്പൊ സിനോണിം, ആന്റണിം എന്നുള്ള രീതിയിൽ ഇത് ഓഡ് വൺ ആയിട്ട് വരും, ബ്യൂട്ടിഫുൾ ആൻഡ് പ്രിറ്റി. ബ്ലാക്ക് സ്മിത്ത്, ആൻവിൽ, കാർപെന്റർ സോ, ബാർബർ സിസർ, ഗോൾഡ് സ്മിത്ത് ഓർണമെന്റ്സ്. ഗോൾഡ് സ്മിത്ത് ഓർണമെന്റ്സ് ഉണ്ടാക്കും, കാർപെന്റർ സോ കൊണ്ട് വർക്ക് ചെയ്യും, ബ്ലാക്ക് സ്മിത്ത് ആൻവിൽ കൊണ്ട് വർക്ക് ചെയ്യും, ബാർബർ സിസർ കൊണ്ട് വർക്ക് ചെയ്യും.
അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് ഇവർ ഇവരുടെ ജോബ് ചെയ്യും. പക്ഷെ ഗോൾഡ് സ്മിത്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്ല ഓർണമെന്റ്, ഗോൾഡ് സ്മിത്ത് ഉണ്ടാക്കുന്ന പണിയുടെ ഔട്ട്പുട്ട് ആണ് ഓർണമെന്റ്സ്. അപ്പൊ ഗോൾഡ് സ്മിത്ത് ക്രിയേറ്റ്സ് ഓർണമെന്റ്സ്, ഗോൾഡ് സ്മിത്ത് ഡസ് നോട്ട് വർക്ക് യൂസിംഗ് ഓർണമെന്റ്സ്. അപ്പോൾ നമ്മളിത് ഓർണമെന്റ് ആയിട്ട് നമ്മളിത് സ്ഥിരീകരിക്കുന്നു. ഫിഷ് പിസിക്കൾച്ചർ, ബേർഡ്സ് ഹോർട്ടിക്കൾച്ചർ, ബീസ് അഗ്രികൾച്ചർ, സിൽക്ക് വേം, സെറികൾച്ചർ. ഇതിലൂടെ എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ ഓരോ സയൻസിനെ കുറിച്ച് പറയാം. അപ്പൊ സെറികൾച്ചർ എന്നുള്ള സംഭവം സിൽക്ക് വേംസിനെ വളർത്തുക, സിൽക്ക് വേംസിൽ നിന്ന് മൽബറി ലീവ്സിൽ നിന്ന് സിൽക്ക് വേം ഉണ്ടാക്കി ആ സിൽക്ക് വേമിൽ നിന്നും സിൽക്ക് ത്രെഡ് എടുക്കണതാണ് സെറികൾച്ചർ. എപ്പിക്കൾച്ചർ പറഞ്ഞാൽ ബീസിനെ വളർത്തുക, എന്നിട്ട് ബീസിൽ നിന്നും ഹണി കളക്ട് ചെയ്യിക്കുക, ആ ഹണി എടുത്ത് വെക്കുന്നതാണ് എപ്പിക്കൾച്ചർ. പിസിക്കൾച്ചർ പറഞ്ഞാൽ മീൻ വളർത്തുക, മീൻ വിറ്റ് കാശുണ്ടാക്കുക, പിസിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ പറയുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന സംഭവമാണ് ഹോർട്ടിക്കൾച്ചർ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സിനെ വളർത്തിയെടുക്കുന്നതാണ് ഹോർട്ടിക്കൾച്ചർ. അഗ്രികൾച്ചറിന്റെ ഒരു വിഭാഗമാണ്, അത് ബേർഡ്സ് വളർത്തുന്നതല്ല. അതുകൊണ്ടാണ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് ബേർഡ്സ് എന്നുള്ളത് ഓഡ് പെയർ ആയിട്ട് ഇവിടെ വരുന്നത്. പിന്നെ പൈറോഹിലിമീറ്റർ, കലോറിമീറ്റർ, പ്ലാനിമീറ്റർ, ബാരോമീറ്റർ. ബാരോമീറ്റർ പ്രഷർ നോക്കുന്നതാണെന്ന് നമുക്കറിയാം. കലോറിമീറ്റർ എന്നുള്ളത് എത്ര ചൂട് എന്നുള്ളതും, പിന്നെ ഹെലിമീറ്റർ എന്നുള്ളത് എത്ര റേഡിയേഷൻ ഉണ്ട് എന്നുള്ളതും, പ്ലാനിമീറ്റർ എത്ര ചൂടുള്ളതാണ്. ബാരോമീറ്റർ ഹ്യൂമിഡിറ്റി എന്നുള്ളത് റോങ് ഓപ്ഷൻ ആകാൻ കാരണം ബാരോമീറ്റർ പ്രഷറാണ് അടക്കുന്നത്, ഹ്യൂമിഡിറ്റി അല്ല. ഹ്യൂമിഡിറ്റി എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള കാറ്റിൽ, ആകാശത്ത് എത്ര വെള്ളത്തിന്റെ അംശമുണ്ട് എന്നുള്ളതാണ് ഹ്യൂമിഡിറ്റി. മോർ ഹ്യൂമിഡ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ പേപ്പർ അധികമായിട്ട് നമുക്ക് വേർക്ക് അല്ലെങ്കിൽ വേറെ വേറെ ചൂട് സംഭവങ്ങളോ ഇവിടെ ഉള്ളപ്പോൾ അതിലത്തെ വെള്ളത്തിന്റെ അംശത്തിനെ അറ്റ്മോസ്ഫിയറിലേക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ ആദ്യം തന്നെ വാട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഹ്യൂമിഡ് എന്ന് പറയും. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമേറ്റ് എന്നാണ് അതിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആപ്പിൾ ജാം, ലെമൺ സിട്രസ്, ഓറഞ്ച് സ്ക്വാഷ്, ടൊമാറ്റോ പൂരി. ടൊമാറ്റോ മീൻ പൂരി എന്ന് പറയുന്നതാണ് നമ്മൾ രസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ഓറഞ്ചിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് സ്ക്വാഷ്, ആപ്പിളിൽ നിന്ന് ഉണ്ടാക്കുന്നത് ജാം, ലെമൺ നിന്ന് ഉണ്ടാക്കുന്നത് സിട്രസ് അല്ല. ലെമൺ നിന്ന് ഉണ്ടാക്കുന്നത് സിട്രസ് അല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലെമൺ എന്നുള്ളത് ടൈപ്പ് ഓഫ് ഫ്രൂട്ട് കോൾഡ് സിട്രസ് ഫാമിലി. സിട്രസ് ഫ്രൂട്ട് ആണ് ലെമൺ, അല്ലാണ്ട് സിട്രസ് കിട്ടുന്നതല്ല ലെമണിൽ നിന്നും. ലെമണിൽ നിന്ന് കിട്ടുന്ന പേര് ലെമണേഡ്. ഇവിടെ ലെമണേഡ് ആയിരുന്നുവെങ്കിൽ സിട്രസിന്റെ പകരം ഓഡ് വൺ ഇതിലൊന്നും ഇല്ലാതെ ആകുമായിരുന്നു. ലെമൺ സിട്രസ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഫിഷ്, ഷോൾ, കൗ ഹേർഡ്, ഷീപ്പ്, ഫ്ലോക്ക്, മാൻ മോൾ. ഫിഷ്, ഗ്രൂപ്പ് ഓഫ് എ ഫിഷ്, ഫാമിലി ഓഫ് എ ഫിഷ്, ഷോൾ. ഗ്രൂപ്പ് ഓഫ് കൗ ഹേർഡ്, കൗ ഹേർഡ്. ഗ്രൂപ്പ് ഓഫ് എ ഷീപ്പിനെ ഫ്ലോക്ക് എന്ന് വിളിക്കും. ഗ്രൂപ്പ് ഓഫ് മാനിനെ ക്രൗഡ് എന്ന് വിളിക്കും, മോബ് എന്ന് വിളിക്കും. ക്രൗഡ് എന്നുള്ളത് വെറുതെ തിരക്ക്, പുരം കാണാൻ കാണാൻ തിരക്ക്, ക്രൗഡ്. മോബ്, MOB, മോബ് പറഞ്ഞ് തലുകൂടാൻ വേണ്ടി 1000 ആൾക്കാർ ഒന്ന് ചേർന്ന് പിന്നെ ഒരാളെ ഉപദ്രവിക്കാൻ പറയുമ്പോൾ അതിനെ മോബ് എന്ന് പറയും, MOB. ഇപ്പൊ കുറെ ആൾക്കാർ ഒരുമിച്ചുള്ളതിനെ MOD എന്ന് പറയുക, MOBയോ ക്രൗഡോ എല്ലാമാണ് പറയുക. അതുകൊണ്ടാണ് ഇത് ഓഡ് പെയർ ആയിട്ട് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ അതിന്റെ സിനോണിംസ് ആൻറ്റണിംസ് ആണോ വരുന്നത്, എന്ത് ഫാമിലിയാണ്, എന്ത് റിലേഷൻഷിപ്പ് ഈ വാക്കുകൾ തമ്മിൽ, എന്തിന്റെ പ്രൊണൗണാണോ, അല്ലെങ്കിൽ എന്റെ സിനോണിം, പിന്നെ ഫാമിലി എന്ന് പറയുമ്പോൾ സയൻസിൽ നിന്ന് വരികയാണോ അതോ ഹിസ്റ്ററിയിൽ നിന്ന് വരികയാണോ, ഏത് രൂപത്തിൽ അത് രണ്ടും യോജിപ്പിച്ചിരിക്കുന്ന ഈ വാക്കുകൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ളത് എന്ന് അറിഞ്ഞാൽ നമുക്ക് ഓഡ് വൺ കണ്ടുപിടിക്കാൻ പറ്റും. ചന്ദ്രഗുപ്തയാണ് മൗര്യ ഫാമിലി കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ആദ്യത്തെ രാജാവ് എന്നോ, അല്ലെങ്കിൽ പിസിക്കൾച്ചർ പറയുന്നത് ഫിഷിനെ കുറിച്ചുള്ള സ്റ്റഡി ആണോ എന്നോ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നാലിന്റെയും നമുക്ക് അറിയുമ്പോഴെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എലിമിനേഷൻ ചെയ്യും. അപ്പോൾ ഇൻഫറൻസ്, എലിമിനേഷൻ, ഇൻഫർമേഷൻ എന്നുള്ള ലോജിക് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്താം. നന്ദി, നമസ്കാരം.